കേന്ദ്ര ഗ്രാന്റിന്റെ വിഹിതം അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരെ ഫെബ്രുവരി 7 ന്യൂഡൽഹിയിൽ പ്രതിഷേധ സമരം നടത്തും. കേരളം സമരം നടത്തുന്ന ഫെബ്രുവരി 8 അല്ല, ഫെബ്രുവരി 7 ഓർക്കുക. അന്ന് സമരത്തിനിറങ്ങുക കേരളമല്ല, കർണാടക സർക്കാരാണ്. അതെ, കർണാടകയിലെ ഭരണകക്ഷിയായ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാകും ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുക. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, 138 MLA മാർ, കോൺഗ്രസിൻ്റെ MLC മാർ, MP മാർ എന്നിവരും പങ്കെടുക്കും. എല്ലാ MP മാരോടും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഡൽഹിയിൽ BJP സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ എത്തണമെന്ന് കർണാടക സർക്കാർ അഭ്യർത്ഥിച്ചും കഴിഞ്ഞു. ഇവിടെ ഇടതു സർക്കാർ, അവിടെ കോൺഗ്രസ് സർക്കാർ. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ആവശ്യം ഒന്ന്, കേന്ദ്രം തരേണ്ട ഗ്രാന്റും വിഹിതവും ഒന്നും സംസ്ഥാനങ്ങൾക്ക് നൽകുന്നില്ല. ഇതേ ആവശ്യം ഉന്നയിച്ചാണ് കേരളം ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചത്. അതിൽ ജനങ്ങൾക്ക് വേണ്ടി ഒത്തുചേരുവാനാണ് പലതവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മന്ത്രിമാരുമെല്ലാം നിയമസഭയിലും പുറത്തുമൊക്കെ പ്രതിപക്ഷത്തോട്, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിനോട് അഭ്യർത്ഥിച്ചതും ആവശ്യപ്പെട്ടതുമൊക്കെ. പക്ഷേ അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഈ ന്യായമായ പ്രതിഷേധത്തിന് ഇല്ല എന്ന ദുർവാശിയിലാണ്, പിടിവാശിയിലാണ്. കേരള സർക്കാരാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് കോൺഗ്രസ് പറയുന്നത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. തൊട്ടയൽ സംസ്ഥാനമായ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ കേന്ദ്ര ഗ്യാന്റിന് വേണ്ടി സമരം ചെയ്താൽ അതിൽ തെറ്റില്ല. കേരളം അതേ സമരത്തിന് പോയാൽ തെറ്റെന്ന പ്രതിപക്ഷത്തിന്റെ ന്യായീകരണം എത്ര കാലം നിൽക്കുമെന്ന് നോക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടെ കർണാടകത്തിന് ലഭിക്കേണ്ട വിഹിതത്തിൽ 62,000 കോടി രൂപ സംസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. BJP സർക്കാർ അധികാരത്തിലിരുന്ന കാലത്തും കർണാടകയുടെ കേന്ദ്ര ഗ്രാന്റിന്റെ വിഹിതത്തിൽ കുറവ് വന്നു. ആ കുറവ് ചോദിച്ചു വാങ്ങാൻ BJP സർക്കാരും തുനിഞ്ഞില്ല. ഇപ്പോൾ ചോദിച്ചപ്പോൾ കേന്ദ്രം ആ തുക നിഷേധിക്കുന്നെന്നാണ് കർണാടക സർക്കാരിന്റെ നിലപാട്. ഇതുതന്നെയല്ലേ കേരള സർക്കാരും പറഞ്ഞത്? 62,000 കോടിയല്ല കേരളത്തിന് കിട്ടാനുള്ളത്, 57,000 കോടി എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമായി കണക്കുകൾ നിരത്തി ധനമന്ത്രി അടക്കം പറഞ്ഞത്. രാഷ്ട്രീയ വ്യത്യാസങ്ങളും കക്ഷിഭേദങ്ങളും മാറ്റിവെച്ച് എല്ലാ MP മാരോടും സമരത്തിൽ പങ്കെടുക്കാനാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 7 പ്രകടനം നടത്താൻ അനുമതി തേടി ഡൽഹിയിലെ അധികാരികൾക്ക് കത്തും എഴുതിയിട്ടുണ്ട്. കർണാടകയിലെ 236 താലൂക്കുകളിൽ 200-ലധികം പ്രദേശങ്ങൾ കടുത്ത വരൾച്ചയിൽ നട്ടം തിരിയുകയാണ്. പക്ഷേ കേന്ദ്രം കർണാടകത്തിന് ഒരു ദുരിതാശ്വാസ സഹായവും അനുവദിച്ചിട്ടില്ലെന്നാണ് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അനിവാര്യമായിരിക്കുകയാണെന്നും ശിവകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. കർണാടകത്തിന്റെ കോൺഗ്രസ് ഉപമുഖ്യമന്ത്രിയും ED യുടെ വേട്ടയാടൽ ഏറെ സഹിച്ചയാളുമായ DK ശിവകുമാർ പറഞ്ഞതിൽ കൂടുതലൊന്നും കേരളം പറഞ്ഞിട്ടില്ല. എന്നിട്ടെന്താണ് ഈ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ ഒരു നിലപാട്, അവിടെ ഒരു നിലപാട്? കോൺഗ്രസിൻ്റെ നിലപാടുകൾ 2-2 ലക്ഷ്യം ഒന്നാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യവും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ലക്ഷ്യവും ഒന്നു തന്നെയാണ്. BJP തടഞ്ഞു വച്ചിരിക്കുന്ന കേന്ദ്ര വിഹിതം, കേന്ദ്ര ഗ്രാന്റുകളൊക്കെ അവിടെ ചെന്ന് തങ്ങളുടെ പ്രതിഷേധമറിയിച്ച് പിടിച്ചു വാങ്ങുകയെന്നും. ഫെബ്രുവരി 7 കർണാടക സർക്കാരും ഫെബ്രുവരി 8 കേരള സർക്കാരും ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് പ്രകടനം നടത്തുമ്പോൾ ഇവിടെ പ്രതിപക്ഷം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴെങ്കിലും അവർക്ക് തോന്നുമായിരിക്കും പോകേണ്ടതായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി.